ഹായ്, ഞാൻ ഈ മാറ്ററിൽ നിന്ന് മാക്സിമം ഒഴിഞ്ഞു പോകാനും അല്ലെങ്കിൽ ഇതെങ്ങനെയെങ്കിലും അവസാനിക്കട്ടെ എന്ന് പറഞ്ഞു പോയി നിന്ന ആളാണ്. പക്ഷേ വീണ്ടും വീണ്ടും എനിക്കറിയത്തില്ല, ഇത് വളരെ വളരെ മോശ രീതിയിൽ എന്നെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, എൻ്റെ ഫാമിലി അഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഫ്രണ്ട്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു സൈഡിൽ നിന്ന് വളരെ മോശ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഇതിപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇന്നലെ ഈ പ്രസ്തുത കണ്ടസ്റ്റൻ്റ് രാത്രി ജിൻഡോ എടുത്ത് പറയുന്ന ഒരു സാധനം, ഒരു 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 വീഡിയോ ക്ലിപ്പ്, അത് ഞാൻ കണ്ടു. അത് വളരെയധികം ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്, വളരെയധികം ഇങ്ങനെ എല്ലായിടത്തും യൂട്യൂബ് ആയാലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും പല പേജിലിട്ട് എന്നെ അവിടെ കുറ്റം പറയുന്നുണ്ട് പലതും. അതൊക്കെ സ്വാഭാവികം, അത് ഞാൻ ഇത്രയും ദിവസം സഹിച്ചതാണ്, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, എനിക്ക് എൻ്റെ സൈഡിൽ നിന്ന് ഒരു ക്ലാരിഫിക്കേഷൻ തരണം എന്ന് എനിക്ക് തോന്നി. കാരണം സഹിക്കുന്നതിൻ്റെ അപ്പുറം ഞാൻ സഹിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ മേളിൽ എനിക്ക് പിടിച്ചു നിൽക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം. കാരണം കള്ളങ്ങളുടെ മേളിൽ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, സ്റ്റേറ്റ്മെൻറ്റ്സ് പലതും മാറ്റിക്കൊണ്ടിരിക്കുക. എനിക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. കാരണം ജനങ്ങൾ അറിഞ്ഞിരിക്കണം, ജനങ്ങൾ മാത്രമല്ല, ഇതിപ്പോൾ എന്തിനാണ് ഈ കള്ളങ്ങൾ വിളിച്ചു പറയുന്നത് എനിക്കറിയത്തില്ല. മേ ബി പുറത്ത് വരുമ്പോൾ മനസ്സിലാവുമായിരിക്കും, അയ്യോ ഞാൻ അങ്ങനെയാണല്ലോ പറഞ്ഞു, ഇങ്ങനെയാണല്ലോ പറഞ്ഞു, മനസ്സിലാവുമായിരിക്കും. കാരണം എനിക്കറിയാൻ സത്യം എന്താണ്, ജാസ്മിനറിയാൻ സത്യം ആണെന്ന്, നമ്മുടെ ഫ്രണ്ട്സിന് അറിയാൻ സത്യം എന്താണ്. അപ്പം അത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ ഇപ്പം നിങ്ങളുടെ അടുത്ത് കാണിച്ച് തരാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് വളരെ വ്യക്തമായിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരാം. ഇതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്നര വർഷമായിട്ടുള്ളൊരു ഫ്രണ്ട് എന്നാണ് എന്നെ പറഞ്ഞിട്ടുള്ളത്. ഒന്നര വർഷം പോലും ആയിട്ടില്ല, ഒരു വർഷം ആവാൻ പോകുന്നതേ ഉള്ളൂ. ഞാൻ ജാസ്മിനെ പരിചയപ്പെടുന്നത് ആക്ച്വലി അസ്ലാം മാർലിയുടെ കല്യാണത്തിനാണ്. അത് ഡേറ്റ് എന്ന് പറയുകയാണെങ്കിൽ June 16, 2023 അന്നാണ് ആക്ച്വലി ഞാൻ ജാസ്മിനെ പരിചയപ്പെടുന്നത്. ഇനി ഇവളുടെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ എന്നാലും ഞാൻ കാണിച്ചു തരാം. ഇത് ഇവള് പറഞ്ഞതാണ്, ഇതിൽ ഒരു ശതമാനം പോലും സത്യമില്ല. അതെന്തുകൊണ്ടും ഞാൻ പറഞ്ഞുതരാം. ഇനി അടുത്ത ഞാൻ ആ പ്രൂഫോടെ ഞാൻ പറഞ്ഞുതരാം. ഇവള് തന്നെയാണ് week 1 ഇതേ സെയിം സാധനം മാറ്റി പറഞ്ഞത്. അത് എൻ്റെ ആക്ച്വലി എൻ്റെ പേര് ഈ ഷോയിൽ റിവീൽ ആവുന്ന ഒരു സംഭവമാണ്, അത് നിങ്ങൾ കാണും. ഇതാണ് ഇവൾ ആദ്യത്തെ വീക്ക് പറഞ്ഞതും ഇപ്പം പറയുന്നതും. ഇതേപോലെ പല സമയത്തും പല സ്റ്റേറ്റ്മെൻസും പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പം ഇവൾ കള്ളം പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പം ജിൻഡോ എടുത്ത് പറഞ്ഞ കാര്യം ഇപ്പം പുറത്തിറങ്ങിയിട്ട് ന്യായീകരിക്കാൻ പോകുന്ന ഒരു വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞത് എന്താ പറയുന്നത്, കാരണം എനിക്ക് അറിയുന്ന വ്യക്തിയാണ്, അപ്പം എനിക്ക് നല്ല വൃത്തികാരം എന്താ അവിടെ ഞാൻ ജിൻഡോ എടുത്ത് എന്തിനാണ് പറയേണ്ടത്. എൻ്റെ പേഴ്സണൽ കാര്യം തന്നെ ജിൻഡോ എടുത്ത് ഞാൻ പറയേണ്ടത്. ഇതേ സെയിം സാധനമാണ് അന്ന് അഭിഷേക് ജയതി എന്ന് പറഞ്ഞ ആൾ ഇവിടെ അടുത്ത് ചോദിക്കുമ്പോൾ നീ എന്തിനാ ശ്രീതുവിൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശ്രീതുവിൻ്റെ അടുത്ത് എന്തിനാണ് പറയേണ്ടത് എന്നുള്ളൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് ഈ പല സമയത്ത് പല സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ആവുന്നത് എന്നെ തന്നെയാണ്. കാരണം ഞാൻ ആൾക്കാരുടെ മുമ്പിൽ ഒരു കോമാളിയായി അല്ലെങ്കിൽ ജോക്കർ ആവുന്ന രീതിയിലാണ്. കാരണം പല സമയത്ത് കള്ളങ്ങൾ ഇങ്ങനെ വിടിച്ചങ്ങ് പറയുക. ഇപ്പോൾ 7 മാസം നമ്മുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സാധനം പലവർക്കും ക്ലാരിഫിക്കേഷൻ എവിടെ, എന്താണ് ഫോട്ടോസ് എവിടെ, അതിവിടെ ഞാൻ എനിക്ക് കാണിക്കുന്നതിൽ പ്രശ്നമില്ല. പക്ഷേ എന്തിന്, പക്ഷേ ഇന്ന് ഇത്രയും ഇവൾ ഈ കള്ളം ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം, ഒരു നാഷണൽ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ഇങ്ങനെ കള്ളങ്ങൾ വിളിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നി ഞാൻ എന്തിനാണ് വാർഡ്സ് ഉണ്ടായിരിക്കേണ്ട ആവശ്യം, എൻ്റെ ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം തന്നെ. ഇനി കുറച്ചും കൂടി കാര്യങ്ങളുണ്ട്, വളരെ വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞുതരാം. അത് ഇനിയിപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ ഇതിലോട്ട് വരാം, ഞാൻ വ്യക്തമായിട്ട് പറയാം. ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുന്ന മുമ്പ് എനിക്ക് കുറച്ച് ആൾക്കാർക്ക് പറയാനുണ്ട്. ഈ ഇവിടെ ഭയങ്കര വിവരം കൂടിയ കുറച്ച് സപ്പോർട്ടേഴ്സ് ഉണ്ട്. ഈ പിന്നെ കുറച്ച് ഗ്രൂപ്പുകളുണ്ട്, ഈ അനാവശ്യ കഥകളിറക്കുന്ന വാറ്റ് ഒഫീഷ്യൽ, ഈ ജബ്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ഗ്രൂപ്പ്സ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം പേജസ് ഉണ്ട്, ഞാൻ അത് കാണാറുള്ളതാണ്. നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അങ്ങോട്ട് ചോദിക്കും, നിങ്ങൾക്ക് എന്നെ അറിയാമോ പേഴ്സണലി, ജാസ്മിൻ അറിയാമോ പേഴ്സണലി, നമ്മുടെ ഫ്രണ്ട്സിന് അറിയാമോ പേഴ്സണലി, പിന്നെ എന്തറിഞ്ഞിട്ടാണ് ഈ കഥകളുണ്ടാക്കുന്നത്? ഞാൻ ഇനി ഇന്നലെ ഇനി ഞാൻ കൂടി കണ്ടതേ ഉള്ളൂ. ആസിഫ് അലിയിലെ ഉയരെയാണ്, മറ്റേതാണ് ആസിഡ് അറ്റാക്ക്, എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്?
നമ്മുടെ റിലേഷൻഷിപ്പിനെ പറ്റി വല്ല അറിഞ്ഞിട്ടാണോ നിങ്ങൾ ഇത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ അറിഞ്ഞ അറിയാൻ വേണ്ടി ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? ഒന്നുമില്ലല്ലോ. ഇതിനെല്ലാം ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഈ വീഡിയോ. ഇപ്പോൾ നിങ്ങൾ പറയും എന്തിനാണ് പേഴ്സണൽ കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്, ഇതൊരു ഗെയിം ഷോ അല്ലേ, ഇത് പേഴ്സണൽ കാര്യങ്ങൾ അവളായിട്ട് എടുത്തിട്ടത്, എൻ്റെ പേര് ഞാനാണ് എടുത്തിട്ട് ആ ഷോയിൽ. നല്ല വ്യക്തമായിട്ട് ഷോയിൽ പോകുന്ന മുമ്പ് ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു, ഇവിടെ വീട്ടുകാർ പറഞ്ഞു ഒരു കാരണവശാലും പേഴ്സണൽ കാര്യങ്ങൾ അല്ലെങ്കിൽ പേരുകൾ ഒന്നും അവിടെ പറയരുത്. വീക്ക് വണ്ണി പോയി എല്ലാം കൊണ്ട് തുളച്ച്, വേറെ ആരുമല്ല അവൾ തന്നെയാണ്. ഇപ്പം നിങ്ങൾ പറയും പിന്നെ ഇപ്പം ഇതിനെ പേഴ്സണൽ കാര്യം പറഞ്ഞത്, ഇക്ക് എന്താ അറിയില്ലേ ഇത് പുറത്ത് ഇതാവുന്ന ലൈവിൽ വരുമെന്ന് അറിയില്ലേ, അല്ലെങ്കിൽ ഇതൊരു എപ്പിസോഡിൽ വരുമെന്ന് അറിയില്ലേ? അപ്പോൾ പേഴ്സണൽ കാര്യം പറയുമ്പോൾ പേഴ്സണൽ കാര്യം ഡിസ്കസ് ചെയ്തേ പറ്റുള്ളൂ, ഇവിടെ അഫക്റ്റ് ആവുന്നവരാണ് ഞാനാണ്. അപ്പോൾ എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ തരേണ്ടത് എൻ്റെ ആവശ്യമാണ്. നിങ്ങൾക്ക് ഓരോ കഥകൾ അടിച്ചിറക്കുമ്പം അവിടെ അഫക്റ്റ് ആവുന്ന എൻ്റെ ഫാമിലിയാണ്, നിൻ്റെ ഫാമിലി അല്ല. നിൻ്റെ ഫാമിലിയിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോഴേ നിനക്കൊക്കെ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഇതിനൊരു ക്ലാരിഫിക്കേഷൻ ഞാനിപ്പോൾ തരാം. ഇനി ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുമ്പോൾ, ഞാൻ ജാസ്മിൻ എന്നൊരാളെ ശരിക്കും പരിചയപ്പെടുന്നു, എനിക്കറിയില്ല അവർ യൂട്യൂബർ ആയിരുന്നു എന്നുള്ള സംഭവം ഒന്നും എനിക്കറിയില്ല. ഞാൻ അസ്ലാം ആർട്ടിയുടെ കല്യാണത്തിനാണ് ആക്ച്വലി പരിചയപ്പെടുന്നത്, 16-ാം തീയതി, ജൂൺ 16-ാം തീയതി 2023. പിന്നെ 2 ദിവസം അവിടെ ഉണ്ട്, അവളുടെ റംഗോലി നൈറ്റ് മെഹന്തി ഉണ്ടായിരുന്നു, അസ്ലാം ആർട്ടിയുടെ 18-ാം തീയതി കല്യാണം. ഇനിയിപ്പോൾ 18-ാം തീയതി കല്യാണം എന്ന് പറയുന്ന സാധനം ഇപ്പം ഞാൻ പറഞ്ഞ ആവശ്യമില്ല, ഫോട്ടോസ് ഞാൻ കാണിച്ചതിൻ്റെ ആവശ്യമില്ല. ബ്ലോഗ്സിലും ജാസ്മിൻ്റെ ബ്ലോഗിലായാലും ശരി, അസ്ലയുടെ ബ്ലോഗിലായാലും ശരി, ഗംഗയുടെ ബ്ലോഗിലായാലും ശരി, ഹീദിയുടെ ബ്ലോഗിലായാലും എല്ലാത്തിലും ഞാനും ഉണ്ട്. ഇതെല്ലാവരും കണ്ട ആൾക്കാർ, അഫ്സൽ എന്നൊരു വ്യക്തി അന്നേ തൊട്ട് ഇതിനകത്തുണ്ട്. പക്ഷേ അന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ജാസ്മിൻ കമ്മിറ്റഡ് ആയിരുന്നു, ജാസ്മിൻ മുന്നായിട്ട് റിലേഷൻഷിപ്പ് ഇരിക്കുന്ന സമയമാണ്. ഈ ഇതൊക്കെ ഓൾറെഡി എല്ലാം സോഷ്യൽ മീഡിയയിൽ വന്ന സാധനങ്ങളാണ്, ജൂൺ 18-നുള്ള സംഭവമാണ്, ആ സംഭവമൊക്കെ നിങ്ങൾക്ക് എല്ലാം അറിയുന്ന സംഭവമാണ്. പക്ഷേ എല്ലാവർക്കും ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ, മുന്ന അഫ്സൽ മുന്നേ ഇങ്ങനെ തട്ടിയെടുത്തതാണോ? അങ്ങനത്തെ കുറേ ഞാനും വായിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊരു ക്ലാരിഫൈ ചെയ്യേണ്ട ആവശ്യം എനിക്ക് ഇപ്പോൾ തോന്നുന്നു. അത് വരണം. അപ്പം ആ ഒരു സാധനം ആക്ച്വലി നമ്മുടെ റിലേഷൻഷിപ്പിനെ പറ്റി കൂടുതൽ, അല്ലെങ്കിൽ ആ ഒരു ഇനിഷ്യൽ സ്റ്റേജ് അല്ലെങ്കിൽ നമ്മുടെ പരിചയം കൂടുതൽ അറിയുന്നത് അസ്ലായിരിക്കും, ഹേദിക്ക് അറിയാം, പിന്നെ കല്യാണത്തിന് വന്ന ഗംഗ, ഇവർക്ക് എല്ലാവർക്കും അറിയുന്ന കുറേ പേർക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ മുന്നേ പറ്റി ഞാൻ പറയാം. മുന്ന എനിക്ക് വളരെ ഇപ്പം എനിക്ക് വളരെ അറിയും, നല്ലോണം അറിയുന്ന ഒരാളാണ്. മുന്നേടെ എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി, പക്ഷേ ഞാൻ ഇപ്പോഴാണ് എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റിയത്. ഇതുവരെ എനിക്ക് അറിയില്ലായിരുന്നു കുറേ കാര്യങ്ങൾ, പക്ഷേ അത് മറച്ച് വെച്ചുമായിരുന്നു. അതും എൻ്റെ അടുത്ത് കുറേ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇപ്പം മെയിൻ സാധനം പറയാം, മുന്ന ജാസ്മിൻ എന്നുള്ളൊരു റിലേഷൻഷിപ്പ് നമ്മളെല്ലാവരും കാണുമ്പോൾ, ഇല്ലെങ്കിൽ ആ കല്യാണത്തിന് വന്ന ആൾക്കാർ കാണുമ്പോൾ, വളരെ ടോക്സിക്, വളരെയധികം എന്താ പറയുക, എല്ലാം ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ ചുമ്മാ വിളിച്ച് ശല്യം ചെയ്യുന്നു, അങ്ങനത്തെ ഒരാളാണ് നമ്മൾ, അല്ലെങ്കിൽ നമ്മളെ മുമ്പിൽ പോർട്രേറ്റ് ചെയ്ത മുന്ന എന്ന് പറയുന്നത് അങ്ങനെയാണ്. പലപ്പോഴും നമുക്ക് എല്ലാവർക്കും, ഇപ്പം ഞാനായാലും അസ്ലായാലും ഗംഗയായാലും ഹീദിയായാലും നമുക്ക് വളരെ സിമ്പതി തോന്നിയിട്ടുണ്ട് ജാസ്മിൻ്റെ അടുത്ത്. കാരണം എന്ന് പറഞ്ഞാൽ, എന്തിനിങ്ങനെ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു. പുള്ളിക്കാരൻ വളരെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, വളരെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. പുള്ളിക്കാരൻ അത്രയും, ഇപ്പം ഞാൻ ഈ പലപ്പോഴും ജാസ്മിൻ പറയുന്നത് അങ്ങനെയാണ് മുന്നേ അങ്ങനെയാണ്, പക്ഷേ നമ്മളുടെ മുമ്പിൽ കാണിച്ചിട്ട് മുന്നേ വളരെ ഡിഫറൻറ്റാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് ഈ ടോക്സിക് ആണ്, ഭയങ്കര അതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയും എനിക്ക് മുന്നേ ഇല്ലാതെ പറ്റില്ല, എനിക്ക് മുന്നേ ഇല്ലാതെ പറ്റില്ല എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അത് എന്നെ കൊണ്ട് കുറേ എന്നെ കുറേ സഹായിച്ചിട്ടുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലൈഫ് സ്റ്റോറി ഭയങ്കരമാണ്, അത് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ മുന്നേടതും എൻ്റെതും എങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പിലോട്ട് മാറി എൻ്റെതിലോട്ട് വരുന്നത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ അസ്ലയുടെ കല്യാണത്തിന് 2 ദിവസം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് രാത്രി എല്ലാവരും ഇരിക്കുമ്പോൾ, തമാശയ്ക്ക് എല്ലാവരും ഇരിക്കുന്നത്, ചുമ്മാ തമാശയ്ക്ക് അസ്ലയെടുത്തും ഇതൊക്കെ എല്ലാവരും ഇരിപ്പുണ്ട്. അവിടെ ജാസ്മിൻ പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്, മുന്നൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അസ്ലാക്കെ കല്യാണം കഴിച്ചു. ഞാനും ആ സമയത്ത് ആ തിരിച്ച് കളഞ്ഞ എന്ന് പറഞ്ഞാൽ ഞാൻ വിട്ടതേ ഉള്ളൂ. പക്ഷേ അത് ഇതിൻ്റെ പിറകെ എന്തെങ്കിലും ഉണ്ടായിരുന്നു ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ ആ സമയം കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കാണുന്നത്, നമ്മൾ ഇപ്പം ഞാൻ മാത്രമല്ല, ഞാൻ വെറുതെ വന്ന് പറയുന്നില്ല, നിങ്ങൾക്ക് ആരത്തോണ ആ കല്യാണത്തിൻ്റെ ആ ഗ്രൂപ്പിൻ്റെ ആരത്തോണ ചോദിക്കാം, എന്നും ഇവർ അടിയാ, എന്നും അടിയാ, അടി എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യമില്ലാത്ത അടിയാ, എന്തെങ്കിലും പറഞ്ഞ അടിയാ, ചെറിയ കാര്യത്തിന് അടി, അങ്ങനെ കുറേ അടികൾ. അപ്പോൾ നമ്മളൊക്കെ പറയുന്നത് എന്തുവാ ഇത്, ഇങ്ങനെയൊക്കെ ഭയങ്കര ഇത് വളരെ മോശം രീതിയിലും ഇത് കരച്ചിലും പിടിച്ചിലും അങ്ങനത്തെ കുറേ സാധനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല ഇത് കൂടുതൽ. ആക്ച്വലി ഇതിനെക്കാട്ടി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ചിലപ്പോൾ ഹേദിയും അല്ലെങ്കിൽ അസ്ലായിരിക്കും, കാരണം എനിക്ക് അതിലോട്ട് പോയി പറയേണ്ട ആവശ്യമില്ല. പിന്നെ അതിനുശേഷം കാണുന്നതെന്ന് പറഞ്ഞാൽ ഇവർ ബ്രേക്കപ്പ് ആവുന്നൊരു സംഭവമാണ്. ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇവർ ബ്രേക്കപ്പ് ആവുന്ന ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ അന്നാണ് ഇവർ ബ്രേക്കപ്പ് ആവുന്നത്. ആക്ച്വലി ഭയങ്കര അടിയായിട്ട് ആ സമയത്ത് അസ്ലയും ഹേദിയൊക്കെ അവിടെ ഉണ്ട് ആ ബ്രേക്കപ്പിൻ്റെ സമയത്ത്, ഭയങ്കര അടി, മുന്ന ജാസ്മിൻ ഭയങ്കര അടി, എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് അവർ അന്ന് ബിഹൈൻഡ് ഗുഡ്സിൻ്റെ ഏതൊരു ഇൻ്റർവ്യൂവിൻ്റെ സമയത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഡ്രസ്സിൻ്റെ കാര്യത്തിൽ എന്തോ ആണ് എനിക്ക് ഓർമ്മയില്ല, ആ ഒരു സമയത്താണ് ഇവർ ബ്രേക്കപ്പിൻ്റെ ഒരു സംഭവം ഉണ്ടാകുന്നത്. പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട് മുന്ന എന്നോട് പറഞ്ഞത്, അത് ഈ ഷോ കഴിഞ്ഞ് പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി അറിയുന്നത്. കാരണം കുറേ കാര്യങ്ങൾ എനിക്കായാലും മുന്നേക്കായാലും കുറേ കാര്യങ്ങൾ ഷോക്കിംഗ് ആയിട്ട് തോന്നിയത്, അല്ലെങ്കിൽ വളരെ വളരെ എന്താ പറയുക, ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ അറിയുന്നത് ഈ ഷോ പോയി കഴിഞ്ഞിട്ടാണ്, പല സത്യങ്ങളും പുറത്ത് വരുന്നത് ആ സമയത്താണ്. അപ്പോൾ മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ജാസ്മിനും മുന്നേ റിലേഷൻഷിപ്പ് ഇരിക്കുന്ന സമയത്ത്, ഞാൻ ആ സമയത്ത് ഫ്രണ്ടാണ്, ആസ് എ ഫ്രണ്ടാണ്. അപ്പം ഓഫ്കോഴ്സ് മുന്നേ അടുത്ത് എന്നെ പറ്റി നല്ല രീതിയിൽ നല്ല പൊക്കിയൊക്കെ പറയാറുണ്ടാവും, അഫ്സലൊക്കെ അങ്ങനെയായിരുന്നു, ഭയങ്കര പ്രോഗ്രസീവാണ്, അങ്ങനെ ഭയങ്കര അടിപൊളി ചിന്താഗതിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ഭയങ്കര ഇതാണ്, ഭയങ്കര ഫ്രണ്ട്ലിയാണ്, അതാണ്, അങ്ങനെ കുറേ കാര്യം. അപ്പോൾ മുന്നേക്ക് ആക്ച്വലി ഇത് ഓഫ്കോഴ്സ് ഒരു റിലേഷൻ ഇതായിരിക്കുമ്പോൾ ഓഫ്കോഴ്സ് ഇഷ്ടപ്പെടില്ല. അപ്പോൾ മുന്നേ പറയാം, അപ്പോൾ മുന്നേക്ക് ചെറിയ എൻ്റെ അടുത്ത് ദേഷ്യം ഉണ്ടായിരുന്ന സമയം, മുന്നേ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായപ്പം എനിക്ക് ഒന്നുമില്ല, എനിക്ക് കുറേ കാര്യങ്ങൾ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞപ്പോൾ, മുന്നേ ആക്ച്വലി അപ്പോഴാണ്
ഈ സത്യങ്ങളൊക്കെ പുറത്തു വരുമ്പോഴാണ് ആക്ച്വലി എല്ലാം ക്ലിയർ ആവുന്നത്. ഇപ്പം എനിക്കായാലും പോലും അങ്ങനത്തെ കാര്യങ്ങളാണ്. കാരണം എനിക്കറിയുന്ന മുന്നേ ഭയങ്കര, കാരണം എനിക്കല്ല, പൊതുവെ ആ ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് മുന്ന എന്നൊരു വ്യക്തി അറിയുന്നത് വേറെ രീതിയിലായിരുന്നു. ആർക്കും മുന്ന എന്നൊരു വ്യക്തി ശരിക്കും ഇത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ജാസ്മിൻ്റെ വായിന്ന് കേൾക്കുന്നത് നമുക്ക് അറിയാവുള്ളൂ. നമ്മൾ മുന്നായിട്ട് കോൺടാക്ട് ഇല്ല അവിടെ, കാരണം മുന്ന അങ്ങനത്തെ ഒരാളാണ് നമ്മൾ കോൺടാക്ട് വെച്ചിട്ടില്ല. ഇപ്പം ഞാനും മുന്ന ഞാനും ജാസ്മിൻ റിലേഷനുള്ള സമയത്ത് മുന്ന എന്നൊരു വ്യക്തിയുടെ അടുത്ത് അവിടെ കോൺവെർസേഷൻ എനിക്ക് വരുന്നില്ല. അപ്പോൾ എപ്പോഴും ആ ഒരു ബാരിയർ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് മുന്ന അങ്ങനത്തെ ഒരാളാണ്, മുന്ന വിചാരിക്കുന്നത് ഞാൻ ഇങ്ങനത്തെ ഒരാളാണ് എന്നുള്ള രീതിയിൽ ആ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഷോ മേ ബി ആ ഒരു ഷോ കാരണമായിരിക്കും പല കാര്യങ്ങളും ഞാനും മുന്നേയും പലതും അറിയുന്നത് പുറത്ത്. ഇനി എന്ന് പറഞ്ഞാൽ ഇവർ ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞു, ഈ സംഭവമൊക്കെ കഴിഞ്ഞു, എല്ലാം സെറ്റിലാവുന്നു. ജാസ്മിൻ ബ്രേക്കപ്പ് വീഡിയോ ഇടുന്നുണ്ട്. ആ ബ്രേക്കപ്പ് വീഡിയോ ആക്ച്വലി വളരെ ലേറ്റായിട്ടാണ് ഇടുന്നത്. ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് കുറേ ഇത് കഴിഞ്ഞിട്ടാണ് ആക്ച്വലി ബ്രേക്കപ്പ് വീഡിയോ പുറത്ത് വരുന്നത്. അത് ആ സമയത്ത് അസല വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ, അവളുടെ വളരെ ക്ലോസസ് ഉള്ളൂ, ഞാൻ വളരെ ആ ഒരു സർക്കിളിനകത്ത് ഇവൾ കരച്ചിലും ഇതൊക്കെ ഉണ്ട്. പക്ഷേ മാക്സിമം ഒരാഴ്ച എന്തോ കരഞ്ഞു, പിന്നെ അവൾ ഓക്കെ. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഇവൾ കൂടുതലും സംസാരിക്കുന്നതും അല്ലെങ്കിൽ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നോടായിരുന്നു. പിന്നെ അസലടുത്ത് കമ്മ്യൂണിക്കേറ്റ്, കാരണം ഇത്രയും ക്ലോസ് ആയിട്ടുള്ള ഇവളായതുകൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്നോട് പറയാനുണ്ട്, അസലാക്ക നിങ്ങളടുത്താണ് ഏറ്റവും കൂടുതൽ എനിക്ക് കംഫർട്ട്, ഞാൻ നിങ്ങളടുത്ത് മാത്രമേ സംസാരിക്കാറുള്ളൂ ഇപ്പം എന്നുള്ള കാര്യം. ഞാനും ആസ് എ ഫ്രണ്ട് എന്നെ കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞാൻ ജാസ്മിനെ സപ്പോർട്ട്. ആസ് എ ഫ്രണ്ട് അവിടെ ഈ നിങ്ങൾ ബിഗ് ബോസ് കാണുന്ന പോലെ ബൗണ്ടറി അങ്ങനത്തെ ഇതോ ലിമിറ്റോ അങ്ങനത്തെ ഒന്നുമില്ല. ആ പെൺകുട്ടി അവളുടെ വീട്ടിലാണ്, എന്നെ കൊണ്ട് ഫോണിൽ സംസാരിച്ച് ഇങ്ങനെ എന്നെ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഞാൻ ചെയ്തു. ഞാൻ മാക്സിമം അവളെ സമാധാനിപ്പിച്ച് ഇങ്ങനെ എല്ലാ ലൈഫ് ഇനിയുണ്ട് മുന്നോട്ട്, എനിക്ക് ഇനിയുണ്ട്, എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്, സോഷ്യൽ മീഡിയ ആ സംഭവമൊക്കെ എത്ര മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്തിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിയാം, ആ സർക്കിളിൽ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം ഞാൻ എത്രത്തോളം നിന്നിട്ടുണ്ടാവും. പിന്നെ ഈ റിലേഷൻഷിപ്പിലോട്ട് പോകുന്നത് ഓഗസ്റ്റ് ആണ് ഇവരുടെ ബ്രേക്കപ്പ് ആവുന്നത്. ഇതൊക്കെ ഓഗസ്റ്റ് 15-ാം തീയതി. സെപ്റ്റംബർ അസ്ല മിഡ് ആണെന്ന് തോന്നുന്നു, അസ്ല യു കെയിലോട്ട് പോകുന്ന സംഭവമാണ്. ആ ഒരു സമയത്താണ് ഞാൻ ജാസ്മിൻ വീണ്ടും പിന്നെയും കാണുന്നത്. കാണുന്നതെന്ന് പറഞ്ഞാൽ ഞാനും ജാസ്മിനും അസ്ലയുടെ വീട്ടിൽ പോകുന്നു, അവളുടെ പാക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു. മീൻസ് സി ഓഫ് യാം ആക്ച്വലി പോകുന്നതാണ്. അപ്പം ഈ വ്ലോഗൊക്കെ ഓൾറെഡി യൂട്യൂബിൽ മിക്ക ഉള്ളതാണ്. ആ സമയത്ത് ഞാൻ ആ വീഡിയോയിലൊന്നും വരാത്തതെന്ന് പറഞ്ഞാൽ വെറുതെ എന്തിനാ എന്ന് വിചാരിച്ചാൽ ഞാൻ പിന്നെ വന്നു കഴിഞ്ഞാൽ വേറെ രീതിയിലോട്ട് പോകും. അങ്ങനെ ഇത് ഓഫ്കോഴ്സ് ഇത് അസ്ലയുടെ വീട്ടുകാർക്കും എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ്. ഞാൻ പാക്ക് ചെയ്യുന്നു, അവളെ കൊണ്ട് എയർപോർട്ടിൽ സി ഓഫ് ചെയ്യുന്നു. അത് ആസ് എ ഫ്രണ്ട് നമ്മൾ രണ്ടുപേരും പോയി സി ഓഫ് ചെയ്തു തിരിച്ചു വന്നു. അതിനുശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആക്ച്വലി റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സമയം, അല്ലെങ്കിൽ ലവ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ സാധനം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ 21 സെപ്റ്റംബർ ആണ് ആക്ച്വലി നമ്മൾ ആക്ച്വലി ഔട്ടിങ് പോകുന്നത് ഒരുമിച്ച് ഞാനും ജാസ്മിൻ. പിന്നെ അങ്ങോട്ട് ആ റിലേഷൻഷിപ്പ് ബിൽഡ് ആവുന്നു, പോകുന്നു. അങ്ങനെ കുറേ എന്താ പറയുക, ഈ 7 മാസം റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സാധനം വെറുതെ ഒരു എന്താ പറയുക ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയൊന്നുമല്ല, വളരെ ക്ലോസ് ആയിട്ടുള്ള, വളരെ അത്രയും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ലവ് റിലേഷൻഷിപ്പ് ആയിരുന്നു നമ്മൾ രണ്ടുപേരെയും. ഇതിന് സാക്ഷികൾ കുറേ പേരുണ്ട്. അതിൻ്റെ ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ശരി, അമൽ, പക്ഷേ ഇവരെല്ലാം കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ റിലേഷൻഷിപ്പ് എ ടു ഇസറ്റ് അടുത്തറിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. സുലുവിനെ അറിയാം, ജാസ്മിൻ്റെ ഫ്രണ്ട്സ് തന്നെ, സുലു, അർജുൻ, ഇവർക്കൊക്കെ അറിയുന്ന ഒരു സംഭവം. ഇവിടെ വന്ന് എനിക്ക് വെറുതെ വന്നിട്ട് റിലേഷൻഷിപ്പ് ഇല്ല എന്ന് പറയണ്ട, ഇവളെന്തിനാണ് ഈ കള്ളം പറയുന്നത് എനിക്കിതുവരെ മനസ്സിലാവുന്നില്ല. എന്തിനാണ് കള്ളം പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ഒട്ടും മനസ്സിലാവാത്ത ഒരു സാധനമാണ്. നമ്മുടെ ഫ്രണ്ട്സുകളെ തന്നെയാണ് നമ്മുടെ സാക്ഷി. ഇവൾ ഈ കാണിച്ച് കൂട്ടിയത് ആ ഷോയിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഫ്രണ്ട്സിനെ തന്നെയാണ്. എന്നെക്കാട്ടിയും അതേപോലെ അവരെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അവർക്കും സെയിം ചോദ്യമാണ്, ഇവളെന്തിനാണ് ഇത് കാണിച്ചേ. കാരണം തിരിച്ച് പുറത്ത് വരുമ്പം അവളുടെ അടുത്ത് ചോദിക്കാൻ അവരുണ്ട്. ഞാൻ ചോദിക്കില്ലായിരിക്കും, പക്ഷേ അവളുടെ ഫ്രണ്ട്സിനെ അവളുടെ അടുത്ത് ചോദിക്കും, എന്തിനാണ് കാണിച്ചത്, ഇങ്ങനത്തെ പരിപാടി എന്തിനാണ് കാണിച്ചതെന്ന് ചോദിക്കാൻ അവരുണ്ട്. കാരണം അവർ കണ്ടിട്ടുണ്ട്. ഇതിനെ ഞാൻ പറഞ്ഞത് കുറേ കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് ഒരു മനുഷ്യനറിയാത്ത കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഇപ്പോൾ ഇവിടെ വീട്ടുകാർക്ക് നമ്മുടെ റിലേഷൻഷിപ്പിനെ പറ്റി വലിയ ഐഡിയ ഇല്ലായിരുന്നു, പക്ഷേ ഈ ഒരു സാധനം കണ്ടവർ ഇതിന് പ്രോപ്പറായിട്ട് സാക്ഷികളുള്ള ആൾക്കാരുണ്ട്. ഇപ്പം ഇതിൻ്റെ സംഭവം, ഇപ്പോൾ കല്യാണം എന്ന് പറഞ്ഞ സംഭവം എത്തിയല്ലോ, ഇത് ഇവൾ ഒരു നില നിന്നതിൻ്റെ അടുത്ത്. ബിഗ് ബോസിൽ പോകുന്ന മുമ്പേ കല്യാണം വേണം, കല്യാണത്തിൻ്റെ ഉറപ്പിക്കൽ, എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും ചെയ്യണം. ഇത് വിളിച്ച് വിളിച്ച് വീഡിയോ കോളിൽ അഷികയും അമലിനെയും വിളിച്ചിരുത്തി അഫ്സലാക്ക ഇതെടുക്കുന്നില്ല, അഫ്സലാക്ക എടുത്ത് പറയുക, അഫ്സലാക്ക എടുത്ത് എൻ്റെ ഒരു ചാറ്റ് അടപ്പുണ്ട്. ഞാൻ അതാ പറഞ്ഞത്, ആവശ്യമുള്ള ചാറ്റ് ഞാൻ ഈ പോസ്റ്റിൻ്റെ കൂടെ സൈഡിൽ വെച്ചേക്കാം. ഇവിടെ പറയുന്ന സാധനങ്ങളാണ്, എനിക്ക് ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇവർ അവരെ എൻ്റെ ഫ്രണ്ട്സ് എന്നെ വിളിച്ച് പറഞ്ഞിട്ട് അഫ്സലാക്ക എടുത്ത് പറയും, അഫ്സലാക്ക എടുത്ത് പറയും. ഒരു നിലനിർത്തിയാണ് ഞാൻ ഓക്കെ. എൻ്റെ വീട്ടുകാർക്ക് ഇത് ഒട്ടും താല്പര്യമില്ലായിരുന്നു. എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടുകാർക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു സംഭവമായിരുന്നു. എൻ്റെ വീട്ടുകാരുടെ എഗെയിൻസ്റ്റ് പോയി ഞാൻ. ഇപ്പോഴും എൻ്റെ ഫാദർ അത്രയും വളരെ എന്താ പറയുക ഇതിൻ്റെ എഗെയിൻസ്റ്റ് തന്നെ നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ ആ ഇവർക്ക് ഞാൻ എൻ്റെ വീട്ടുകാരെക്കാട്ടി ഇമ്പോർട്ടൻസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇവൾ ഇത്രയും എൻ്റെ അടുത്ത് സീരിയസ് ആയിട്ട് നിൽക്കുന്നല്ലേ എന്ന് പറഞ്ഞ് ഞാൻ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തു. പക്ഷേ ഞാൻ എൻ്റെ സ്വന്തം ഫാദറിൻ്റെ എഗെയിൻസ്റ്റ് പോയി ഈ ഒരു കാര്യത്തിന്. എൻ്റെ വളരെയധികം കൺവിൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ വീട്ടുകാരെ ഇവൾക്ക് വേണ്ടി. കാരണം ഇവൾ അങ്ങനെ എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ട്സിനെ പ്രഷറൈസ് ചെയ്യുന്നു, എല്ലാവരും പ്രഷറൈസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് എന്തിനാണ് ഇത്രത്തോളം എഫക്റ്റ് ആവുന്നത്. കാരണം എൻ്റെ ഫാമിലിയുടെ എഗെയിൻസ്റ്റ് ഞാൻ പോയി, എൻ്റെ ഫാമിലിയുടെ എഗെയിൻസ്റ്റ് പോയാണ് ഞാൻ ഈ സാധനം ചെയ്തത്. എനിക്ക് 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 ഏറ്റവും കൂടുതൽ എനിക്ക് തെറ്റെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതെനിക്ക് തോന്നുന്നു എൻ്റെ ഫാമിലിയുടെ എഗെയിൻസ്റ്റ് ഞാൻ പോയി നിന്നു. ഇവളെ ഞാൻ സത്യം പറഞ്ഞാൽ കണ്ണടച്ച് വിശ്വസിച്ചു. ഇവൾ ഈ ഷോയിൽ പോയി ഇങ്ങനെ കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. പക്ഷേ എനിക്കറിയില്ല ഈ ഷോ കൊണ്ട് കാരണമായിരിക്കും എൻ്റെ അച്ഛൻ എന്നുള്ളൊരു മനുഷ്യൻ ഇത്രയും ഞാൻ ആ മനുഷ്യൻ്റെ എഗെയിൻസ്റ്റ് പോയിട്ടും ഇപ്പം എൻ്റെ കൂടെ ഒരു ഒരു പില്ലറായിട്ട് നിൽപ്പുണ്ടെങ്കിൽ അതെൻ്റെ ഫാദർ ആയിരിക്കും. എനിക്കത് പറയുന്നതിലൊരു പ്രശ്നമില്ല. പക്ഷേ പുള്ളിക്കാരൻ
ഇപ്പം ഏറ്റവും എൻ്റെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റിൽ ഏറ്റവും കൂടുതൽ എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ ഫാദറും എൻ്റെ ഫാമിലി തന്നെയാണ്, വേറെ ആരും, എൻ്റെ ഫ്രണ്ട്സും. കാരണം എൻ്റെ ഫ്രണ്ട്സ് എത്രത്തോളം ജാസ്മിൻ എന്നൊരു വ്യക്തിനെ നമ്മളെല്ലാവരും നമ്മുടെ റിലേഷൻഷിപ്പിന് അത്രയും ക്ലോസ് ആയിട്ട് കണ്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അവൾ ചെയ്ത തെറ്റിന് അവൾക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം, അതിപ്പം ജാസ്മിൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സ് ആണെങ്കിലും ശരി, സുലു ആയാലും ശരി, അർജുൻ ആയാലും ശരി, അവരെനിക്ക് വേണ്ടി നിന്നും എനിക്ക് ആ ഒരു സ്ട്രെങ്ത് എനിക്ക് മതി, വേറെ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എൻ്റെയും അവളുടെ റിലേഷൻഷിപ്പ് മെമ്മറീസ്, ഞാൻ എ ടു ഇസെഡ് വീഡിയോസ് പിക്ചേഴ്സ് ഞാൻ അവളുടെ ഉമ്മയെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവളുടെ ഉമ്മയെ ഞാൻ കാണിച്ചു കൊടുത്തു, ഇതാണ് നിങ്ങളുടെ മോൾ എന്നോട് കാണിച്ചതെന്ന് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചോദിക്കണം അവളുടെ അടുത്ത് അവൾ ചെയ്ത് എന്തിനാന്ന് നിങ്ങൾ ചോദിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കിതിൻ്റെ മേളിൽ എക്സ്പ്ലനേഷൻ തരാൻ അറിയില്ല. എന്തിനാണ് എൻ്റെ ലൈഫും കൂടി ഇതിൻ്റെ കൂടെ നശിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒട്ടും മനസ്സിലാവാത്തൊരു സംഭവം, നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. പക്ഷേ ഇത് ഇത്രത്തോളം വഷളാക്കി കൊണ്ട് വെച്ചുകൊണ്ടാണ് എനിക്ക് ഈ നെറികെട്ട അവസ്ഥയിൽ നിങ്ങൾ മുമ്പിൽ വന്ന് ഇങ്ങനെ പറയേണ്ട അവസ്ഥ വരുന്നത്. ഇനി കുറച്ച് നിങ്ങൾക്ക് അത്രയും വിശ്വാസം അല്ലെങ്കിൽ വിശ്വാസം കൊണ്ടുവരണമല്ലോ, അത് അത്യാവശ്യമാണല്ലോ. ഞാൻ കാണിച്ചു തരാം, ഇത് നമ്മുടെ റിലേഷൻഷിപ്പ് മെമ്മറീസ് ആണ്. കുറേ വീഡിയോസ് ഉണ്ട്, ഇത് വീഡിയോസ് പിക്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഇത് നിങ്ങളെ കാണിച്ച് തരേണ്ട എനിക്ക് ആവശ്യമില്ല ഇവിടെ. ഇത് നിങ്ങളെ കാണിച്ച് തന്നിട്ടോ അല്ലെങ്കിൽ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എടുത്തിട്ടുള്ള കാര്യമൊന്നുമില്ല. പക്ഷേ ഇത് കാണിക്കേണ്ട ആൾക്കാരെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ അവളുടെ ഉമ്മ, കാരണം അവരുടെ അടുത്തും കുറേ കള്ളം പറഞ്ഞിട്ടുണ്ട്. അവളുടെ അത്തയ്ക്ക് ഇതൊന്നും അറിയത്തില്ല, ഇത് ചിലപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ എഴുതി ചിലപ്പോൾ അറിയാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉമ്മയടുത്ത് പറഞ്ഞു, വ്യക്തമായിട്ട് പറഞ്ഞു, ഉമ്മ നിങ്ങൾക്കറിയാത്തൊരു ജാസ്മിൻ ഉണ്ട്, ഇതൊക്കെയാണ് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, എല്ലാം കാണിച്ചു കൊടുത്തു. എനിക്കറിയില്ല അവൾ എന്തുകൊണ്ട് ഇത് ചെയ്തു അല്ലെങ്കിൽ എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ അവൾ വരുമ്പോൾ ചോദിക്കണം, എന്തിന് ചെയ്തു അല്ലെങ്കിൽ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ സംഭവം കാണിച്ച് കൂട്ടിയത്, അല്ലെങ്കിൽ ഇത്രയും പേർക്ക് ഇത്രയും അനുഭവം അല്ലെങ്കിൽ ഇത്രയും പേരെ അഫക്റ്റ് ചെയ്തിട്ട് എന്തിന് ഈ പരിപാടി കാണിച്ചു എന്ന് എനിക്കറിയില്ല. ഇതിൽ ഞാൻ വേറെ കുറേ കാര്യങ്ങളുണ്ട്, നമ്മൾ പോയ നമ്മൾ ട്രാവൽ ചെയ്തിട്ടുള്ളതും ബുക്കിങ്സും അതും ഇതെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് പിന്നെ അതൊരു പ്രശ്നമാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഈ കള്ളങ്ങളോട് കള്ളങ്ങൾ വിളിച്ച് വിളിച്ച് വിളിച്ചങ്ങ് പറയാം. അപ്പോൾ ഓഫ്കോഴ്സ് നമ്മുടെ സൈഡിൽ നിന്നും നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ നമ്മുടെ പറയലുള്ള പ്രൂഫ് എല്ലാം എടുത്ത് വെക്കുക എന്നുള്ള സംഭവം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇങ്ങനെ അങ്ങ് ഓരോ സമയത്ത് ഓരോ സ്റ്റേറ്റ്മെൻറ്റ് പറയാം, എനിക്കറിയത്തില്ല എന്തുകൊണ്ട് എന്തിനു വേണ്ടി എന്നുള്ള സംഭവം എനിക്കറിയില്ല. ഇപ്പോൾ മുന്നേ പറ്റി അത്രയും പൊക്കി ചിലപ്പോൾ ഷോവിനകത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ കണ്ടു, മുന്നേ പറ്റി രണ്ട് മൂന്ന് പ്രാവശ്യം പൊക്കി പറയാം. കാരണം മുന്നേക്ക് അറിയുന്ന കുറേ കാര്യങ്ങളുണ്ട്, അത് ജാസ്മിന് വളരെ അത് പുറത്ത് വന്നാൽ അത് പ്രശ്നമാണ് എന്നുള്ള രീതിയിലുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് മുന്നേ ചിലപ്പം ജാസ്മിന് നേരിട്ടായിട്ട് സംസാരിക്കുമായിരിക്കും, എനിക്കറിയത്തില്ല അതിനെ പറ്റി. പക്ഷേ അത് പബ്ലിക്കായിട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അത് മുന്നേ പേഴ്സണലി ജാസ്മിനോട് സംസാരിച്ചോളും, എനിക്കറിയില്ല. അതുകൊണ്ടാണ് കുറേ കാര്യങ്ങളുണ്ട്, അത് ഒന്നും പബ്ലിക്കിലോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാരണം ആ കുട്ടിക്ക് ഒരു പുതിയൊരു ലൈഫുണ്ട്, ഇനി ഒരു ഫ്യൂച്ചറിലൊരു ലൈഫുണ്ട് എന്നുള്ള സാധനമാണ്. പിന്നെ ഇതൊരു ഗബ്രി ജാസ്മിൻ എന്നുള്ളൊരു സംഭവമല്ല ഇവിടെ, ഇതിന് അതിൻ്റെ അതല്ലാതെ വേറെ കുറേ കാര്യങ്ങളുണ്ട്. ബിഗ് ബോസ് കാരണം മാത്രം അല്ല ഈ ഒരു എന്താ പറയുക എൻ്റെ ഡിസിഷനോ അല്ലെങ്കിൽ ഞാനിത് എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്നുള്ള സംഭവം അതൊന്നുമില്ല, അല്ലാതെ വേറെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഈ ഷോ എനിക്ക് ഒട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം അവള് ഇപ്പം അവള് കൈ പിടിച്ചിരിക്കുന്നോ കെട്ടി പിടിക്കുന്നതിനോ അതൊന്നും അല്ലായിരുന്നു എനിക്ക് പ്രശ്നം, അതൊക്കെ ഓക്കെ അതൊന്നും അല്ല. പക്ഷേ ഈ പ്രണയം പിടിച്ച് വെച്ചിരിക്കുക, കണ്ണിൽ പ്രണയം പുറത്ത്, ശരി അവള് ഈ റിലേഷൻഷിപ്പിന് ഒരു ക്ലോഷർ തന്നിട്ട് ഒരു പുതിയ റിലേഷൻഷിപ്പ് തുടങ്ങുന്നതിൽ ഒരു പ്രശ്നമില്ല, അത് ഞാനും ആയാലും ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരു സംഭവം, എനിക്കതിലൊരു പ്രശ്നമില്ല. പക്ഷെ ഒരാളെ വെച്ചിട്ട് വേറൊരാളുടെ അടുത്ത് ഫീലിങ്സ് തോന്നുക, അത് ആ സമയത്ത് അവിടെ കമ്മിറ്റ്മെൻറ്റോ റിലേഷൻഷിപ്പ്, ഇപ്പോൾ ചുമ്മാ അവിടെ പോയി കഴിഞ്ഞാൽ പുറത്തുള്ള ആൾക്ക് എത്രത്തോളം വാല്യൂ കൊടുക്കുന്നുണ്ട്, പുറത്തുള്ള ആൾക്ക് ഞാൻ അത് കൊടുക്കുന്നുണ്ട്, 40 to 40 ഞാൻ ഗബ്രി എടുത്ത് ഡ്രസ്മെൻ്റ് എടുത്ത് പറയുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കമ്മിറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ സാധനം കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് വെക്കണം, അല്ല ആ സമയത്ത് വേറൊരാൾ അല്ലെങ്കിൽ അതിൻ്റെ വേറൊരാൾ തേർഡ് പാർട്ടി കയറ്റി വിടുക, എനിക്കറിയത്തില്ല. അത് അത്രയും ചിന്താഗതിയുള്ള ആൾക്കാരൊന്നും അല്ല, എനിക്കതൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അങ്ങനെ പറ്റുന്ന ആൾക്കാരുണ്ടാവുക, അതായിരിക്കും അവളുടെ സപ്പോർട്ടേഴ്സും അതും ഇതും ഒക്കെ. അത് ചിലപ്പോൾ ഗെയിമായ ഗെയിം എന്ന് പറഞ്ഞാൽ എല്ലാവരും നിൽക്കുന്നതായിരിക്കും, പക്ഷേ ഇത് ഗെയിം അല്ല. സോ ലൈഫ് വെച്ച് ഗെയിം കളിക്കാനുള്ളതല്ല. ഇവിടെ അഫക്റ്റ് ആവുന്ന കുറേ ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ജാസ്മിൻ്റെ ഇമോഷൻ, ജാസ്മിൻ്റെ വീട്ടുകാരുടെ ഇമോഷൻ, ജാസ്മിൻ്റെ അത് ജാസ്മിൻ്റെ ഇതെന്ന് മാത്രമേ നിങ്ങൾ ആലോചിക്കുന്നുള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സുണ്ട്, എനിക്ക് ഇമോഷൻസ് ഉണ്ട്, എൻ്റെയും ഫാമിലി ഉണ്ട്, എൻ്റെയും ഫ്രണ്ട്സ് ഉണ്ട്, നമ്മുടെ എല്ലാത്തിൻ്റെ ഫ്രണ്ട്സിൻ്റെ സർക്കിൾ ഉണ്ട്, അവർക്കൊക്കെ എത്ര അഫക്റ്റ് ആവുന്നു നിങ്ങൾ ഒരു പ്രാവശ്യം പോലും ചിന്തിക്കുന്നില്ല. അവിടെ അത്രത്തോളം ഈ ഒരു വിഷയം കാരണം അത്രത്തോളം അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഗബ്രിക്ക് മെസ്സേജ് അയച്ചിരുന്നു, ഗബ്രിക്ക് ഞാൻ വളരെ വലിയൊരു മെസ്സേജ് അയച്ചിരുന്നു, അപ്പോൾ നോക്കിയിട്ടുണ്ടോ മെസ്സേജ്? പക്ഷെ അവർ റെസ്പോണ്ട് ചെയ്തില്ല. അവ ഇറങ്ങിയ അടുത്ത ദിവസം തന്നെ അവൻ നമ്പർ വാങ്ങിച്ചു, ഞാൻ മെസ്സേജ് അയച്ചതാണ്, നിനക്ക് എന്താണ് റിലേഷൻഷിപ്പിന് എൻ്റെ അവളെ പറ്റി ഇറങ്ങി ഞാൻ കാണിച്ചു തരാം നിനക്കെന്ന് പറഞ്ഞു. പക്ഷെ അവർ റെസ്പോണ്ട് ചെയ്തില്ല. ഇപ്പം അത് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഗബ്രിക്ക് മെസ്സേജ് അയച്ചാണ്, ഞാൻ വളരെ വലിയൊരു മെസ്സേജ് അയച്ചു വെച്ചാൽ, പക്ഷെ റെസ്പോണ്ട് ചെയ്തില്ല. ഞാൻ കുറേ കാര്യങ്ങളറിഞ്ഞു, ഇതൊന്നും ഞാൻ പുറത്ത് വന്ന് പറയുന്നില്ല, അത് പറയേണ്ട ആവശ്യമില്ല ഇപ്പം. പക്ഷേ ഇത് നിങ്ങൾ ചോദിക്കേണ്ട കാര്യമാണ്. ജാസ്മിൻ പുറത്ത് വരുമ്പോൾ ഇൻ്റർവ്യൂസ് ആണെങ്കിലും ശരി ആരായാലും ശരി, ഇത് ചോദിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ പ്രൂഫ് അത്യാവശ്യത്തിനുള്ള 2-3 ചാറ്റും ആ ഒരു സാധനം മാത്രമേ വെക്കുന്നു. ഞാൻ പുറത്ത് നിന്ന് വേറെ ഒന്നും ഞാൻ പുറത്ത് വരുന്നില്ല, അത് അതിൻ്റെ ആവശ്യമില്ല. ഇൻ്റർവ്യൂസ് ചോദിക്കേണ്ട കാര്യമാണ്, എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ പറ്റി എന്തുകൊണ്ട് കള്ളം പറഞ്ഞു എന്ന് ചോദിക്കേണ്ട കാര്യമാണ്.
അതിപ്പം അവളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് സർക്കിളിലുള്ള ഫ്രണ്ട്സ് തന്നെ ചോദിച്ചോളൂ, അത് വേറെ കാര്യം. പക്ഷേ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഈ ഒരു നാടകം കാണിച്ചല്ലോ, അത് അത് ചോദിക്കേണ്ട ഒരു സംഭവമാണ്. ഇപ്പോൾ 7 മാസം എന്നിട്ട് പൊട്ടം കളിപ്പിച്ചല്ലോ, അതും ചോദിക്കേണ്ട ഒരു സംഭവമാണ്. എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഇമോഷൻ വെച്ച് കളിച്ച് എനിക്ക് എനിക്കിപ്പം എൻ്റെ പേഴ്സണലി എനിക്ക് തോന്നുന്നത് എൻ്റെ പേഴ്സണലി എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ എന്നെ നല്ലോണം യൂസ് ചെയ്തു, നല്ല വൃത്തിക്ക് യൂസ് ചെയ്തു, എന്നെ കൊണ്ട് എത്ര എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ആ പെണ്ണിനെ അങ്ങനെ വിശ്വസിച്ചു. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ ചെയ്തു, എല്ലാം ഞാൻ ചെയ്തു. എന്നെ കൊണ്ട് പറ്റിയുള്ള ഷോ പോകുന്ന മുമ്പുള്ള കാര്യങ്ങളൊക്കെ എത്രയോ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതോ അതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു. ആ സമയത്ത് എനിക്ക് തോന്നുന്നു, ആ എനിക്ക് എനിക്കിപ്പോൾ തോന്നുന്നു ഇവളുടെ ആ പെരുമാറ്റം, സംസാരം, രീതി എല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു 7 മാസം വെറുതെ നാടകം ആയിരുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ എനിക്കല്ല, എല്ലാവർക്കും തോന്നുന്ന സംഭവം തന്നെയാണ്. വലിയൊരു നാടകമായിരുന്നു, പ്രേമമോ അതൊന്നുമില്ല, വെറുതെ ഒരു പ്രേമ നാടകം എൻ്റെ അടുത്ത് കാണിച്ചു തീർന്നു, നൈസിനെ തേച്ചു, അത്രയേ ഉള്ളൂ. ഇതിനുള്ള എക്സ്പ്ലനേഷൻ എന്ത് വന്ന് പുറത്ത് വരും, ചിലപ്പോൾ പുറത്തു നിന്നുള്ള ഇതൊക്കെ ഗെയിം ആയിരുന്നു, ഞാൻ എന്തിനാണ് അവിടെ ആ പ്ലാറ്റ്ഫോമിൽ പറയണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം നശിപ്പിച്ചിട്ട് വന്ന് ന്യായീകരണം തന്നിട്ടോ ഒരു കാര്യമില്ല. ഇനി കുറച്ചും കൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാണ്ട്, ഞാൻ കാണിക്കാൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ജാസ്മിൻ മുന്നേക്ക് ആക്ച്വലി നമ്മുടെ ഈ ഉറപ്പിക്കലൊക്കെ പോയപ്പം അതിന് ശേഷം മുന്നേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. മുന്നേ നിങ്ങൾക്ക് അറിയാമല്ലോ, എക്സ് ബോയ് ഫ്രണ്ട് ആയതുകൊണ്ട് മുന്നേക്ക് ഈ വീഡിയോയും ഇങ്ങനെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു അയച്ചത്, എൻ്റെ ഇങ്ങനെ എൻ്റെ ഉറപ്പിക്കൽ കഴിഞ്ഞു, അൽഹംദുലില്ലാഹ് എല്ലാം നന്നായി നടന്നു, ഞാൻ ഓരോ ചടങ്ങുകളൊക്കെ പറഞ്ഞു അയച്ചിട്ട് മുന്നേ ഇങ്ങനെ തംസപ്പൊക്കെ കൊടുത്തു വെച്ചിരുന്നു. ഇതൊക്കെ മുന്നേ ഓൾറെഡി ഇരിക്കുന്ന സംഭവങ്ങളാണ്. മുന്നേ അന്ന് സ്റ്റോറിയിലും പറഞ്ഞിട്ട് എന്തോ സ്റ്റോറി ഇട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾ എന്തിനാണ് അഫ്സൽ ജിക്കിനെ ജീത്ത് കളിക്കുന്നത്, ഞാൻ എല്ലാം കണ്ടിട്ടുണ്ട്, അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതല്ലാതെ ഇപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് പുറത്തുവിടാത്തെ, എന്തിനാണ് ഇത്. ഞാൻ എനിക്ക് ഈ ഒരു വിഷയത്തിൽ ഇനി തലയിടാൻ വയ്യാത്തതുകൊണ്ടാണ്. ഇപ്പം കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക്, ഇപ്പം ഞാൻ ഇവിടെ ഷോ പോകുന്ന മുമ്പേ നിങ്ങൾ ഒന്നര വർഷം, ഇപ്പോൾ ഇവിടെ ഈ കള്ളം വിളിച്ച് പറഞ്ഞല്ലോ, ഒന്നര വർഷമായിട്ടുള്ള ഫ്രണ്ട് അവിടെ ഷോ പോകുന്ന 2 ദിവസം പോകുമ്പോൾ അവളുടെ എല്ലാ കാര്യങ്ങളെല്ലാം അവളുടെ വീട്ടിൽ പോയിരുന്ന അവളുടെ പാക്കിംഗ് മുഴുവൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പം അതും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇത് കഴിഞ്ഞു ഇപ്പം നിങ്ങൾ അവളുടെ ബ്ലോഗിൽ അല്ലെങ്കിൽ പോകുന്ന മുമ്പേ പോസ്റ്റ് ചെയ്ത യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ, ഈ ചെന്നൈ ഞാൻ പോയി, ചെന്നൈ പോയി അവസാനം ഈ കൈ കാണുന്നത് തന്നെയാണ്. അപ്പം ഈ ഒരു സമയത്ത് അവൾ ആ വണ്ടി കയറുന്ന മുമ്പ് എൻ്റെ കൈ പിടിച്ചിട്ട് എനിക്കൊരു വാക്ക് തന്നിരുന്നു, മനസ്സിലാക്കാ ഞാൻ പോവാണ്, തിരിച്ചു വരാൻ ഞാൻ നിങ്ങളുടെ അടുത്തേ വരുള്ളൂ, ഞാൻ നിങ്ങളുടേതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറേ ഒരു വാക്ക് അങ്ങനെ നമ്മൾ പ്രോമിസ് ചെയ്യല്ലേ, അങ്ങനെ പ്രോമിസ് ചെയ്ത് പോയ ആളാണ്. എന്നെ കൊണ്ട് മാക്സിമം പിടിച്ച് നിൽക്കാൻ പറ്റുന്ന അത്രയും ഞാൻ പിടിച്ച് നിന്നിട്ടുണ്ട് ഈ കാര്യത്തിൽ. ഞാൻ റിയാക്ട് ചെയ്ത അല്ലെങ്കിൽ എൻ്റെ ആദ്യത്തെ പോസ്റ്റ് വരുന്നത് D37 എന്ന് പറഞ്ഞാൽ ആ വിഷയുടെ എപ്പിസോഡിൻ്റെ സമയത്താണ്. കാരണം ആ ദിവസമാണ് മോഹൻലാൽ എന്നൊരു നടൻ അല്ലെങ്കിൽ ആ ഹോസ്റ്റ് ചോദിക്കുന്നത് നിങ്ങളുടെ ബന്ധം എന്താണ്. അപ്പോൾ പറയുകയാണ് നമുക്ക് ക്ലാരിറ്റി ഇല്ല, ക്ലാരിറ്റി ഇല്ലായ്മയാണ് നമ്മുടെ ക്ലാരിറ്റി, പ്രണയം പിടിച്ചു വച്ചിരിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെ. അത് കഴിഞ്ഞ ശേഷം വീണ്ടും ആ ഒരു വിഷയം അത്രയും മോശമാവുന്ന സ്ഥിതിയിൽ എനിക്കിത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. കാരണം ഇവൾ കാണിക്കുന്ന പലതും എനിക്ക് കോപ്പി പേസ്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. ആ പുള്ളിയുടെ അടുത്ത് അല്ലെങ്കിൽ ആ ഗബ്രിയുടെ അടുത്ത് കാണിക്കുന്ന പല കാര്യങ്ങളും എനിക്ക് ഈ കോപ്പി പേസ്റ്റ്, എൻ്റെ അടുത്ത് കാണിച്ച സെയിം സാധനങ്ങൾ അവിടെ കാണിക്കുന്നു എന്നുള്ളൊരു സംഭവമാണ് എനിക്ക് അവിടെ കണ്ടത്. ഇത് കണ്ടുകൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഒരു മനുഷ്യനെ നിൽക്കില്ല, ഒരു പാർട്ട്ണർ നിൽക്കാൻ പറ്റാത്ത കാര്യമാണ്. എത്ര ന്യായീകരിച്ചാലും ഇതൊരിക്കലും കണ്ടു നിൽക്കാൻ അല്ലെങ്കിൽ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ശരി, എൻ്റെ മനസ്സിൽ നിന്ന് ആ സ്നേഹം പോകണമെങ്കിൽ സമയമെടുക്കുമായിരിക്കും, പക്ഷേ എനിക്കിത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. ഞാനൊരു മനുഷ്യനാണ്, നിങ്ങൾ ആരും മനസ്സിലാക്കാത്തൊരു സംഭവമുണ്ട്. ഒരാളിങ്ങനെ ഒരു നാഷണൽ ടെലിവിഷനിൽ ഇരുന്ന് ചീറ്റ് ചെയ്യുമ്പം അതിനെല്ലാവരും ഇങ്ങനെ ഇരുന്ന് ക്ലാപ്പ് അടിച്ചിട്ട് കാര്യമില്ല. അത് മനസ്സിലാക്കണം നിങ്ങൾ. ഗെയിമൊക്കെ ശരി തന്നെയാണ്, എന്തൊക്കെ ആയിക്കൊണ്ട് പോട്ടെ, ഒരാളുടെ ഇമോഷൻ അല്ലെങ്കിൽ പല ആൾക്കാരുടെ ജീവിതം വെച്ചല്ല കളിക്കേണ്ടത് ഒരു ഷോ. എന്നെ കൊണ്ട് മാക്സിമം ഞാൻ പിടിച്ച് നിന്നിട്ടുണ്ട്, എന്നെ കൊണ്ട് മാക്സിമം നല്ല രീതിയിൽ ഇതിന് എങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മേളിൽ എനിക്കറിയില്ല, ഇതെങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്കറിയില്ല. എന്നെ കൊണ്ട് എൻ്റെ പരമാവധി ഒരു പ്രശ്നം വരാതെ, അല്ലെങ്കിൽ എനിക്കറിയേണ്ടത്. ഇതിപ്പം നിങ്ങൾക്കൊക്കെ ഭയങ്കര തമാശയായിട്ട് അല്ലെങ്കിൽ കാരണം ഇത് ഫീലിങ്സോ അല്ലെങ്കിൽ ആൾക്കാരുടെ ഇമോഷൻ വെച്ച് കളിക്കുന്ന വലിയ ഭയങ്കര സംഭവമായിട്ട് നിങ്ങൾ വിചാരിക്കരുത്. വളരെ വലിയ തെറ്റാണ് കാണിച്ചിട്ട് കൂട്ടിയിട്ടുള്ളത്. എനിക്കത് ഒരിക്കലും നിങ്ങൾക്ക് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവില്ല. കുറേ ആൾക്കാർ ന്യായീകരിക്കുന്നുണ്ട് ഈ കാര്യത്തിൽ, എന്ത് പറഞ്ഞ് ന്യായീകരിക്കുന്നു, എന്തിനാ? ഞാൻ അതാ ചോദിച്ചത്, എന്തിനാണ് നിങ്ങൾ ന്യായി ഇതൊക്കെ ഞാൻ പുറത്ത് വിടണം? എന്തിനാണ് പുറത്ത് വിടേണ്ടത്? ആൾക്കാർക്ക് ആഘോഷിക്കാനോ? എനിക്കെൻ്റെ ആവശ്യമില്ല. എനിക്ക് അവളുടെ അടുത്ത് കുറ്റബോധമോ റിവെഞ്ചോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്ത ഞാൻ അതിനുള്ള അനുഭവിച്ച് കഴിഞ്ഞു. എനിക്ക് ആവശ്യം, ഞാൻ ഈ 79 ദിവസമാണെങ്കിൽ 79 ദിവസം ഞാൻ അനുഭവിച്ച് കഴിഞ്ഞു. എനിക്കിനി അനുഭവിക്കാൻ വയ്യ. ഞാൻ അത്രയും ഇമോഷണലായിട്ട് ഞാൻ നിങ്ങളുടെ പറയുന്നത് എനിക്ക് ഇത്രയേ ഉള്ളൂ. എനിക്ക് ഈ കാര്യത്തിൽ നിന്ന് എനിക്ക് വയ്യ. ഇതിൽ നിന്ന് സത്യം പറഞ്ഞാൽ എന്നെ ഒഴിവാക്കി തരണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അഫ്സൽ ജാസ്മിൻ എന്നൊരു വിഷയം ഇനി എടുക്കരുത്. ഈ പ്രൂഫും ഇതെല്ലാം ക്ലാരിഫിക്കേഷനോടെ ഇവിടെ തീരണം. നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് അവളുടെ അടുത്ത് ചോദിച്ചോളൂ, ഒരു പ്രശ്നമില്ല. പക്ഷേ എന്നെ ഈ ഇവളുടെ പിയ ആർമി ആയാലും ശരി, എന്ത് ശരിയായാലും ശരി, നിങ്ങൾക്ക് എന്നെ വലിച്ചിടേണ്ട ആവശ്യമില്ല. ഇവിടെ എനിക്ക് ക്ലാരിഫൈ ചെയ്യാനുള്ളത് ഞാൻ ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞു. എന്നെ ദയവ് ചെയ്ത് ഇതിൽ നിന്ന് എന്നെ ഇനിയെങ്കിലും വെറുതെ വിടുക. സത്യമായിട്ട് എനിക്ക് എല്ലാവരോടും ഇത് തന്നെയാണ് പറയാനുള്ളത്. എൻ്റെ ഫാമിലി അത്രത്തോളം ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സിനെ അത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ട്.
നിങ്ങൾക്ക് പ്രൂഫ് വേണോ എന്ത് വേണോ എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഇതൊന്നും ഒന്നുമല്ല, ഇത് പുറത്ത് വരുമ്പം, ഈ ജാസ്മിൻ പുറത്ത് വരുമ്പം ഈ ഒരു കാര്യത്തിന് അവൾ എന്ത്, ഞാൻ ഒരു കള്ളം അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് എല്ലാ ഫ്രണ്ട്സ് ഉൾപ്പെടെ, നമ്മളെ ഫുൾ സർക്കിൾ ഉൾപ്പെടെ പുറത്ത് പബ്ലിക്ക് വന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുള്ളൂ എന്താ സംഭവം. ഇത് ഞാൻ വളരെ എല്ലാം ഒന്ന് തുറന്ന് പറഞ്ഞിട്ടില്ല, വെറുതെ എന്തിനാ ആ കൊച്ചിന്, ശരി ആ ഒരു ഒരു ജീവിതമുണ്ട് മുന്നോട്ട്, അവൾ ആരെ വേണോ കല്യാണം കഴിക്കട്ടെ, ഞാൻ പറയുന്ന അവൾ ഗബ്രി കല്യാണം കഴിച്ചിട്ട് പോകട്ടെ, ഒരു പ്രശ്നമില്ല, സന്തോഷമേ ഉള്ളൂ. പക്ഷെ ചതിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചീറ്റിംഗ് ഭയങ്കര ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് നിങ്ങൾ കുറേ പേര് ഇവിടെ കിടന്ന് കാണിക്കുന്നുണ്ട് എന്ത് ബന്ധം, അത് ബന്ധം, ഇത് ബന്ധം. ബന്ധങ്ങൾക്ക് വിലയുണ്ട് ഈ നാട്ടിൽ, ബന്ധങ്ങൾക്ക് എന്ന് പറഞ്ഞ സാധനത്തിന് വിലയുണ്ട്. അത് വില വെച്ചില്ലെങ്കിൽ പിന്നെ പുതിയ ജനറേഷൻ, വരുന്ന ജനറേഷനിൽ എന്ത് മെസ്സേജാണ് കൊടുക്കാൻ പോകുന്നത് നിങ്ങൾ? ഞാൻ അതാ ഞാൻ വളരെ റെസ്പെക്റ്റോടെ പറഞ്ഞു, അവൾ എൻ്റെ അടുത്ത് എൻ്റെ നമ്മുടെ റിലേഷൻഷിപ്പിന് ക്ലോഷർ തന്നിട്ട് അവൾ ഗബ്രി അടുത്ത് പ്രേമിക്കോ കല്യാണം കഴിക്കോ എന്ത് വേണോ ചെയ്തുകൊണ്ട് പോട്ടെ, ഒരു പ്രശ്നമില്ല, വേറെ ആരെ വേണം എന്തോ കല്യാണം കഴിച്ചോട്ട് പോട്ടെ, എനിക്കൊരു പ്രശ്നമില്ല. റിലേഷൻഷിപ്പ് ഉണ്ടായി വെച്ചിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അത് ന്യായീകരിച്ചുകൊണ്ട് വന്ന് നമ്മളെ തന്നെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ടോക്സിക്കാണ് മറ്റതാണ് മറിച്ച് നിങ്ങൾ തന്നെ ജാസ്മിനോ ജാസ്മിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചു കൗൺസിൽ എന്നുള്ളൊരു വ്യക്തി എങ്ങനെയാണ്, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ്. എനിക്ക് ഇതിനെക്കാട്ടി ക്ലാരിഫൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, പക്ഷെ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. പിന്നെ അവൾ ഇപ്പോൾ ഗിഫ്റ്റും അതും ഇതും അതൊക്കെ ഒന്നും പറഞ്ഞിട്ട് കാര്യമല്ല, അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു, ഈ വിഷയം ഇവിടെ കഴിഞ്ഞു. അവളവിടെ തിട്ടിരിക്കുന്ന പല സാധനങ്ങളായാലും ഞാൻ വാങ്ങിച്ചു കൊടുത്തത് അവിടെ ഇട്ടുണ്ട്. എനിക്കതിന് ഇപ്പോൾ അതിന് തിരിച്ചെന്തെങ്കിലും വേണമെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും വേണ്ട, എനിക്ക് കുറച്ച് മനസമാധാനം തന്നാൽ മതി എല്ലാവരും കൂടെ. കാരണം അത്രത്തോളം ഈ ഒരു വിഷയം, കാരണം എൻ്റെ മെൻറ്റൽ സ്റ്റേറ്റ് അത്രയും മോശമായി. അതുള്ള വീട്ടുകാർക്കും അറിയാം, എൻ്റെ വീട്ടുകാർക്ക്, നമ്മുടെ ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല അവരെന്ത് പറഞ്ഞാൽ എനിക്ക് നന്ദി പറയണമെന്നൊന്നും എനിക്കറിയില്ല. കാരണം അവർക്ക് ഒട്ടും അക്സെപ്റ്റ്, ഞാൻ ഒരു കാര്യം പറയാം, ജാസ്മിൻ തിരിച്ച് പുറത്ത് വരുമ്പോൾ അവൾ വെച്ചിരുന്ന ഒരു ക്ലോസ് സർക്കിൾ ഉണ്ടല്ലോ അതവിടെ ഉണ്ടാവില്ല, കാരണം അത് പോയി. അത്ര എനിക്ക് പറയാനുള്ളൂ ഈ കാര്യത്തിൽ. എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും പറയാൻ ഒറ്റൊരു കാര്യമുള്ളൂ, ദൈവചെയ്ത് എന്നെ ദ്രോഹിക്കരുത്. ആവശ്യത്തിന് ഈ പെണ്ണ്, കാരണം എനിക്ക് ഇവൾ തന്നെ എന്നെ ദ്രോഹിച്ച് കഴിഞ്ഞു, ഇനി ഇതിനെക്കാട്ടി ദ്രോഹം വാങ്ങിച്ചു കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് ഇതിനെക്കാട്ടി കൂടുതലൊന്നും പറയാനില്ല. പിന്നെ എനിക്കറിയത്തില്ല എന്തിനാണ് ഈ പെൺകുട്ടി ചെയ്തത് ഇങ്ങനെ ഒന്നും എനിക്കറിയത്തില്ല. അത് എക്സ്പ്ലനേഷൻ വന്ന് തരട്ടെ, ഗെയിമോ നിങ്ങൾ ഇനിയിപ്പോൾ അവളുടെ ഗെയിം കണ്ട് അവളെ സപ്പോർട്ടിങ് സപ്പോർട്ട് ചെയ്തോളൂ, എനിക്കൊരു പ്രശ്നമില്ല, അവൾ ജയിച്ചാലും തോറ്റാലും എന്താണെങ്കിലും അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ എന്നോട് ചെയ്തതിന് ഒരിക്കലും എനിക്ക് മാപ്പ് എന്നുള്ളൊരു സാധനം കൊടുക്കാൻ പറ്റില്ല. എനിക്കല്ല, ഒരാൾക്ക് പോലും, എൻ്റെ ഒരു പാർട്ട്ണർ പോലും കൊടുക്കാൻ പറ്റില്ല. എത്ര ന്യായീകരിച്ചാലും ശരി, ഇത്രയും കള്ളങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ട്രസ്റ്റ് ചെയ്യും, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഒരു ട്രസ്റ്റ് എന്ന് പറഞ്ഞ സാധനം പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്കത് തിരിച്ച് പിടിച്ച് വെക്കാൻ പറ്റാത്തൊരു സാധനം. എനിക്ക് ഒരിക്കലും ആ പെൺകുച്ചിനെ എനിക്ക് ഇനി ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാധനം. നിങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയൂടെ, അങ്ങനെ ആക്കിയൂടെ, ഇങ്ങനെ ആക്കിയൂടെ, പുറത്തു വന്ന് കേട്ടൂടെ. ഇത് മാത്രമല്ല, ഇതിന് പിറകെ കുറേ കാര്യങ്ങളുണ്ട്, എനിക്കത് പറയാൻ പറ്റില്ല പുറത്ത് വന്ന്. കാരണം അത് ബാധിക്കുന്ന വേറെ കുറേ ആൾക്കാരുണ്ട്, അവരൊക്കെ പിടിച്ച് ബാധിക്കേണ്ട ആവശ്യമില്ല എനിക്ക്. ഇവിടെ ബിഗ് ബോസ് പോകുന്ന മുമ്പ്, രണ്ടാഴ്ച മുമ്പ്, നമ്മുടെ ഈ ഓർപ്പിക്കൽ വീട്ടിൽ, ഞാൻ വീട്ടിൽ പോകുന്ന സമയം February 15. അപ്പം ആ ഒരു അതിൻ്റെ ഒരാഴ്ച മുമ്പ് ഞാൻ ഇവിടെ വീട്ടിൽ വിളിക്കുന്നുണ്ട് ഇങ്ങനെ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇത് ഇവിടെ ഒരു നിലനിന്ന് തന്നെ വിളിപ്പിച്ചു, മനസ്സിലാക്കി വിളിക്കുക, അത്തേ വിളിക്കുക, അത്തേ വിളിക്കുക, അത്തേ വിളിക്കുക, അത്തേ വിളിക്കുക എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ഒരു നിലനിർത്തി. ഞാൻ പറഞ്ഞു എടി പയ്യെ വിളിച്ചാൽ പോരെ, അല്ലെങ്കിൽ പിന്നെ വിളിച്ചാൽ ഇല്ല പറ്റില്ല. എൻ്റെ അടുത്ത് പറഞ്ഞ ഒറ്റൊരു കാര്യമാണ്, എൻ്റെ അടുത്ത് അല്ലെങ്കിൽ അമലിൻ്റെ അടുത്ത് അശിയുടെ അടുത്ത് വിളിച്ച് പറയാം, പറയാം, അങ്ങനെ പറയാം, ഇങ്ങനെ പറയും. ഇതിന് എൻ്റെ അവരടുത്ത് പറഞ്ഞ ഒരു ഒരു ഡയലോഗ് എന്ന് പറഞ്ഞാൽ, മനസ്സിലാക്കാൻ നിങ്ങളിപ്പോൾ ഒന്ന് വീട്ടിൽ സംസാരിച്ചില്ലെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ പോയി വന്നു കഴിഞ്ഞിട്ട് തന്നെ അവർ വീട്ടുകാർ ആരെങ്കിലും നിർബന്ധിച്ച് ആരെയും കെട്ടിക്കും, അങ്ങനെ പറ്റില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അത്രയും അവൾ സീരിയസ്നെസ് കാണിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ വീട്ടുകാരെ മാക്സിമം കൺവിൻസ് ചെയ്തു. ഞാൻ എനിക്കറിയില്ല എൻ്റെ ഫാദർ എന്നിട്ടും കൺവിൻസ് ആയിട്ടിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഞാൻ പുള്ളിക്കാരൻ്റെ കാലു വേണം, ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്ലീസ് ഇത്രയും നല്ല കുട്ടിയാണ്, ഫാമിലി ഓറിയൻറ്റഡ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതേപോലെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇവൾ ആ ബിഗ് ബോസിൽ കാണിച്ച് കുട്ടിയത്, എൻ്റെ ഫാദർ എൻ്റെ കയ്യിൽ വീഡിയോ കൊണ്ട് കാണിക്കുക, ഇതാണോ നീ പറഞ്ഞ പെണ്ണ്, ഇതാണോ നീ പറഞ്ഞ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പെൺകുച്ചെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അവരുടെ മുമ്പിൽ എനിക്കൊന്നും പറയാനില്ല, എനിക്കൊന്നും പറയാനില്ല. അവരുടെ മുമ്പിൽ ഞാൻ ഒരുമാതിരി നാണം കെട്ട്, എനിക്കറിഞ്ഞൂടാ ഞാൻ അതിൽ നിന്ന് പുറത്ത് വന്നത് എങ്ങനെയാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. പക്ഷേ ഇതിന് എനിക്ക് പറ്റില്ല ഈ ഒരു ഒരു മാറ്റർ, അല്ലെങ്കിൽ എനിക്ക് ആ വിശ്വാസം പോയി, എൻ്റെ വിശ്വാസം അവൾ ബ്രേക്ക് ചെയ്തു, എനിക്ക് തന്ന പ്രോമിസ് അവൾ ബ്രേക്ക് ചെയ്തു, ഇനി എനിക്ക് അങ്ങനെ ഒരു സംഭവം എൻ്റെ ലൈഫിലില്ല. അതുകൊണ്ട് എന്നെ ദയവ് ചെയ്ത് നിങ്ങൾ ആർമിക്കാരും ശരി ആരായാലും ശരി എന്നെ ഇതിൽ നിന്ന് ഒഴിച്ച് തന്നാൽ മാത്രം മതി, എനിക്ക് വേറെ ഒന്നും ചെയ്യരുത്, എനിക്ക് വേറെ ഒന്നും വേണ്ട, നിങ്ങൾ ഇതിൽ നിന്ന് എന്നെ ഒഴിച്ച് തരിക, ഞാൻ ജാസ്മിൻ എന്നൊരു ടോപ്പിക്ക് നിർത്തുക, യൂട്യൂബുകാരായാലും ശരി ആരായാലും ശരി, എനിക്ക് മനസമാധാനം, എനിക്ക് സത്യം പറഞ്ഞ എൻ്റെ ഒരു ലൈഫുണ്ട് അത് മനസ്സിലാക്കുക നിങ്ങൾ, എനിക്ക് എൻ്റെ ജോലിയുണ്ട്, എൻ്റെ കാര്യങ്ങളുണ്ട്, ഈ കാര്യത്തിൽ കിടന്ന് ഞാൻ ഇങ്ങനെ കിടന്ന് ലൂപ്പായി കിടക്കുക, എനിക്ക് ആവശ്യമില്ല. എൻ്റെ ബന്ധം ജാസ്മിനായിട്ട് തീർന്നു, എനിക്കില്ല ഇനി ആ ബന്ധം, ആ കുട്ടിയുടെ ലൈഫ് എനിക്ക് എൻ്റെ ലൈഫ് അത്രയേ ഉള്ളൂ, ഇനിയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക, എനിക്കിത് പറ്റില്ല ഇനി. ഇതിപ്പം ഇപ്പോഴേ അല്ല, ഇപ്പോൾ ജാസ്മിൻ അസല കോൺട്രവേഴ്സി, അവിടെയും എന്തായിരുന്നു ഞാൻ എൻ്റെ വീട് അവളെ എനിക്ക് തോന്നുന്നു അസല എന്നെ മാക്സിമം ഇതിൽ നിന്നും പിന്തിരിക്കാൻ നോക്കി, ഞാൻ ആ സമയത്ത് കേട്ടില്ല ഞാൻ എന്ത്, എനിക്ക് ജാസ്മിനാണ് വലുത്, എനിക്ക് അവൾ പറയുന്നതാണ് ശരി, അവൾ പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്തൊരു വ്യക്തി, എന്നെ ചതിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു വിഷമമുണ്ട്, അത് നിങ്ങൾ ആർക്കും മനസ്സിലാവുന്നില്ല.
അത് നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല. അവൾക്ക് അവൾ പറഞ്ഞതാണ് എല്ലാം എന്ന് പറഞ്ഞ് നിന്നവനാണ് ഞാൻ. കണ്ണടച്ച് വിശ്വസിച്ചു ഞാൻ അവളെ. അതിനെ എനിക്ക് കിട്ടി, അതിന് ബോധിച്ചു. ഇനി അവൾ എന്ത് എക്സ്പ്ലനേഷൻ കൊണ്ടുവന്നാലും എനിക്ക് കേൾക്കാൻ താല്പര്യവുമില്ല, അത് തീർന്നു. ഈ ഈ ഒരു വിഷയം എനിക്ക് ഇനി കേൾക്കുകയും വേണ്ട. നിങ്ങളെല്ലാവരും എനിക്ക് മനസ്സമാധാനമായിട്ട് ഈ ഒരു കാര്യത്തിന് എൻഡ് ചെയ്ത് തന്നാൽ മതി. താങ്ക്സ്. അവിതുമ്മ എന്താ, നമുക്ക് രാത്രി തീരുമാനിക്കാം. കുട്ടാ കൊള്ളാം, പക്ഷേ ഇങ്ങനെ വേണ്ട, ഞാൻ സെറ്റായിക്കോളാം. അല്ലെ, ഞാൻ പറഞ്ഞുതരാം, നമുക്ക് രാത്രി സംസാരിക്കാം. ഇച്ചിരി പണിയുണ്ട്, കിടക്ക ഇച്ചിരി പണിയുണ്ട്, ഞാനിവിടെ ചെയ്തോട്ടെ. ഉറങ്ങിക്കോ, ഉറങ്ങിക്കോ.